ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് സൈനപ്പ് ചെയ്ത് നേരിട്ട് നമ്മുടെ പേടിഎം വാലിലേക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് സൈനപ്പ് ചെയ്ത് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് സൈനപ്പ് ബോണസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ആപ്ലിക്കേഷന് സൈനപ്പ് ബോണസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നേരിട്ട് നമ്മുടെ പേടിഎം വാലിലേക്ക് റെഡീം ചെയ്തെടുക്കാം. പേയ്മെൻറ്റ് കാര്യങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ആണ്. അപ്പോൾ ഇത് ലോഞ്ച് ആയിട്ട് ഏകദേശം ഒരു 5-6 മാസം ആയ ഒരു ആപ്ലിക്കേഷനാണ്. അന്നും ഇന്നും കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ നമുക്ക് ഇതിനകത്ത് ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം നമുക്ക് 25 രൂപ എടുത്ത് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഏകദേശം 100 രൂപ എടുത്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കുറേ അധികം സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് കാര്യങ്ങളുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെ വിഡ്രോ ചെയ്യുക, എല്ലാ കാര്യവും കൃത്യമായിട്ട് വീഡിയോയ്ക്ക് ഉൾപ്പെടുന്നുണ്ട്. പരമാവധി എല്ലാവരും വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് നമുക്ക് വീഡിയോ കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോർ ചെന്ന ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അക്കൗണ്ട് കേക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് കേക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആകുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ക്യാഷും കാര്യങ്ങളും ഏൺ ചെയ്യുന്നു കാണിച്ചു തരാം. അതായത് കുറേ അധികം ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് അടിപൊളി സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ലോഞ്ച് ആയിട്ട് ഏകദേശം 1-2 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അന്ന് ഇന്നും കൃത്യമായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ താഴെ നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷെയറിൻ്റെ ഒരു ഓപ്ഷൻ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷെയറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റയർ റഫറൽ കോഡ് എന്നൊരു ഓപ്ഷൻ, എൻ്റെ റയർ റഫറൽ കോഡ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ റഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ റഫറൽ കോഡ് കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ വാലിഡേറ്റ് എന്നതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ ക്ലിക്ക് നമുക്ക് എല്ലാവർക്കും സൈനപ്പ് ബോണസ് ആയിട്ട് 5 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. എല്ലാവർക്കും സൈനപ്പ് ബോണസ് ആയിട്ട് 5 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ക്ലെയിം ചെയ്യാനായിരിക്കും ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അറ്റത്തായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ, ഒന്നെങ്കിൽ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യും ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഡെയിലി റിവാർഡ്സ് എന്നൊരു ഓപ്ഷൻ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ക്ലൈം റഫറൽ ബോണസ് അല്ല ക്ലൈം അല്ലാതെ ആ സൈനപ്പ് ബോണസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അതേപോലത്തെ ടാപ്പ് ടു ക്ലൈമേ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ക്ലൈം ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഉണ്ട്. ഡെയിലി ചെക്ക് നിങ്ങൾക്ക് ടാപ്പ് ടു ക്ലൈമേ ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് ഡെയിലി ചെക്ക് ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും 1 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മളൊരു 3 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 4 രൂപ, അതേപോലെ നിങ്ങൾ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് 2 രൂപ, അങ്ങനെ കൂടുതൽ എക്സ്ട്രാ ബോണസും കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഈ കാണാൻ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ മെയിനായിട്ട് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ 100 രൂപ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതേപോലെ 40 രൂപ, 7 രൂപ, 90 രൂപ, 5 രൂപ നിങ്ങളെ പല പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അവരുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 753 രൂപ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിന് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ സ്വല്പം വലുതായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കുക. അതിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ടൊക്കെ പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻ, രജിസ്റ്റർ ഓൺ ദ ആപ്പ് ആൻഡ് ഗെറ്റ് 2.5 രൂപീസ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് 2.50 രൂപ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ നോവേ ക്ലിക്ക് ചെയ്യുക, മറ്റ് പ്ലേ സ്റ്റോറിൽ ചെല്ലുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സിമ്പിൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ തന്നെ ആപ്ലിക്കേഷനുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ളതാ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതനുസരിച്ച് കൃത്യമായിട്ട് ക്യാഷും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവരെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് 1 രൂപ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുക, കൃത്യ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾക്ക് വായിക്കുക, അതിന് ശേഷം താഴെ ഇൻസ്റ്റാൾ പോയി ക്ലിക്ക് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അവരെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. ഇനി നമുക്ക് തൊട്ടുപുറത്തായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി തൊട്ടുപുറത്ത് നമ്മുടെ വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ റെഡീം ചെയ്യുന്നത്. നേരിട്ട് നമ്മുടെ പേടിഎം വാലിലേക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മിനിമം റെഡീം എന്ന് വെച്ചാൽ ഇവർ 2 രൂപ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മിനിമം
ഇവരുടെ ചെറു 2 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ റെഡീം ചെയ്യാൻ കാര്യമൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം. അതിനോട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷെയർ ഉണ്ടല്ലോ. പക്ഷേ അതേ ക്ലിക്ക് നമ്മുടെ റഫറൽ കോഡ് ഇവിടെ കിട്ടും. അപ്പോൾ ഈ റഫറൽ കോഡ് കോപ്പി അടിച്ച് നമുക്ക് ആ ഫ്രണ്ട്സിനെ കാര്യമൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓരോരുത്തരും നമുക്ക് റഫറും 20 രൂപ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബട്ട് നമ്മൾ റഫർ ചെയ്യുന്ന ഫ്രണ്ട് 6 ഓഫേഴ്സ് അല്ലെങ്കിൽ 6 ടാസ്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് 20 രൂപയുടെ ക്യാഷും കാര്യമൊക്കെ കിട്ടുന്നുള്ളൂ. അതവർ കൃത്യമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റഫറൽ കോഡ് കോപ്പി ചെയ്ത് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് അവർ നിങ്ങളുടെ കോഡ് ഉപയോഗിച്ച് കയറുമ്പോൾ അവർ 6 ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് ക്യാഷും കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് റെഡി ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വാലറ്റ് നോക്കേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പേറ്റി നമ്പർ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റെഡീം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 10 രൂപ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ അൺലിമിറ്റഡ് ആയിട്ട് എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ റെഡീമും കാര്യമൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് 10 രൂപ വെച്ച് റെഡീമും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ അതായക്കായി നോക്കിക്കഴിഞ്ഞാൽ സെൻഡ് ടു പേടിഎം, അതേ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരിട്ട് ഇവിടെ പേടിഎം വാലറ്റിലേക്ക് റെഡി ചെയ്തെടുക്കാം. പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതായി. സെൻഡ് ടു പേടിഎം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന പേടിഎം നമ്പറിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങൾ കിട്ടുന്നത് ആയിരിക്കും. പക്ക ഇൻസ്റ്റൻ്റൊക്കെ പേയ്മെൻറ്റും കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വിക്ക് സർവേ എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സർവേ ഓഫേഴ്സും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന സർവീസും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണതനുസരിച്ച് നമുക്ക് ആ ക്യാഷും കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സർവേ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് 23 രൂപ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർട്ട് സർവേ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് സർവീസും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. സർവീസും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇനിങ്സ് കിട്ടുന്നതായിരിക്കും. കാര്യം സർവീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം നമ്മൾ 10 മിനിറ്റ് അതിനിടെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് നല്ല ഇതിന് ക്യാഷ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നല്ല കമ്പനീസിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ്, പോളിഫിഷൻ്റെ സർവേയാണ്. അപ്പോൾ നിങ്ങൾ സർവീസും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നല്ല ഇതിനെ എണിങ്സുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൺലൈക്ക് വെക്കാൻ മറക്കില്ല. അപ്പോൾ ഇനി ഇതാവുമ്പോൾ തൊട്ടേ വീഡിയോസ് ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.